മറ്റു റിപ്പോർട്ടിലേക്കാണ്. തൃശ്ശൂരിൽ ഓണത്തിന്റെ വരവറിയിച്ച് തെക്കേ ഗോപുര നടയിൽ ഭീമൻ അത്തപ്പൂക്കളം ഇട്ടു. 60 അടി വ്യാസമാണ് ഇത്തവണത്തെ അത്തപ്പൂക്കളത്തിന്. വടക്കുംനാഥൻ സൗഹൃദ കൂട്ടായ്മയാണ് ഭീമൻ പൂക്കളം ഒരുക്കിയിരിക്കുന്നത്. അഞ്ജുരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ അത്തത്തിന് അത്തവിശേഷങ്ങൾ പറയാൻ വടക്കുംനാഥന്റെ തെക്കേ നടയിലാണ് നിൽക്കുന്നത്. തെക്കേ നടയിൽ വിരിഞ്ഞ് നിന്ന് കഴിഞ്ഞിരിക്കുന്നു അത്തം. വടക്കുംനാഥനിലെ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള 16-ാമത്തെ ഭീമൻ അത്തപ്പൂക്കളമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും ഇതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് പറയാൻ ഈ സൗഹൃദ കൂട്ടായ്മയുടെ ഭാരവാഹികൾ തന്നെയുണ്ട്. ഇക്കൊല്ലത്തിൻ്റെ പൂക്കളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് 60 അടി വ്യാസമാണെന്നുള്ളതാണ്. കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങളൊരു 50-52 മാക്സിമം 55 വരെ ചെയ്തിട്ടുണ്ട്. ഇവട്ടം അത് 60 അടി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അതുപോലെ തന്നെ ഈ ആദ്യ കൊല്ലങ്ങളിലെല്ലാം ഞങ്ങൾക്ക് പ്രവർത്തകർ മാത്രമായിട്ടാണ് പൂക്കളം ഒരുക്കിയിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ ജനം ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. പുലർച്ചെ 5 മണി മുതൽ ഈ ഒഴുകുന്ന ജനപ്രവാഹമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അവരുടെ എല്ലാം മനസ്സിൽ തൃശ്ശൂരിലെ അത്താഘോഷം കുടിയേറി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണ് ഈ ജനക്കൂട്ടം. ഇതെന്തൊക്കെയാണ്, എങ്ങനെയാണ് ഡിസൈനൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കിയത്, എത്ര സമയമെടുത്തു ഇത് ചെയ്തു തീർക്കാൻ? ഇതൊരു 3 ദിവസത്തെ എഫർട്ടാണ്. വെള്ളിയാഴ്ച ഈവനിങ്ങോട് കൂടി ഞങ്ങൾ ഇതിൻ്റെ സ്കെച്ച് തയ്യാറാക്കി. ഞങ്ങളുടെ പ്രവർത്തകരെല്ലാവരും കൂട്ട് വരച്ചിട്ടു. ഇതിനെ ഇതൊരു ചെറിയ ജോമെട്രിക്കൽ സ്കെച്ചാണിത്. അതിനനുസരിച്ചാണ് ഡിസൈനുകൾ, അതിൽ നിന്നാണ് ഡിസൈനുകൾ ഉരുത്തിരിയുന്നത്. ആ ഡിസൈനുകളെല്ലാം ഇപ്പോൾ പൂക്കളം ഇട്ട് തീർത്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച സ്കെച്ചിട്ടു, പിന്നെ പൂ കളക്ട് ചെയ്യാന്നുള്ളൊരു വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നിട്ട് കൂടുതൽ വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. എത്ര പൈസയായി? പൈസ ഇതിന് കണക്കൂട്ടാൻ പറ്റില്ല. അത്തനാളിലാണ് പൂവിന് ഏറ്റവും കൂടുതൽ വില. ആ വില വെച്ച് കണക്കൂട്ടിയാൽ ഇത് ലക്ഷങ്ങൾ വില മതിക്കാനുള്ളു. പക്ഷേ ആരും ഞങ്ങളിൽ നിന്ന് അത് ആ റേറ്റ് മേടിക്കാറില്ല. എല്ലാം ഒരു സബ്സിഡി റേറ്റിലാണ് ഞങ്ങൾക്കൂടെ. ഞങ്ങൾ സ്ഥിരക്കാരായി എന്നുള്ളൊരു കാഴ്ചപ്പാടുകൂടെ വീണ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഇത് എത്തിച്ചു തരിക എന്നുള്ളത് പൂക്കച്ചവടക്കാരുടെ ഒരു അഭിമാനമാണ്. ഇതിലേക്ക് പൂവ് നൽകി എന്ന് പറയുന്നത് അവർക്കൊരു അഭിമാനമാണ്. എത്ര പേരുണ്ട്? ഞങ്ങൾ 200-ൽ താഴെ പ്രവർത്തകരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം കൂട്ടായ എഫർട്ടാണ് ഈ പൂക്കളം ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണ നിലയിൽ തൃശ്ശൂരിൽ ഓണം വരിക എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ തെക്കേനടയിൽ ഈ ഭീമൻ അത്തപ്പൂക്കളം ഇടുന്നതോടുകൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ പൂക്കളം പൂർണ്ണമായി ഇങ്ങനെ വിധാനിച്ച് കിടക്കുന്നു. തെക്കേ നടയിൽ ഗജവീരന്മാരൊക്കെ വന്ന് തലയെടുപ്പോടെ കുടമാറ്റം നടത്തുന്ന തെക്കേ നടയിൽ മനോഹാരിതയോടെ അത്തപ്പൂക്കളം വിരിഞ്ഞിരിക്കുന്നു. ഇനി ഓണത്തിൻ്റെ വരവാണ്.